ഐ എസ് എല്ലിന്റെ ആറാം സീസണിന് മുന്നോടിയായി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ട്രാൻസ്ഫർ വിപണിയിൽ മികച്ച ഇടപെടലുകളാണ് ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഒത്തിരി മികച്ച താരങ്ങളെയാണ് പുതിയ കോച്ച് എൽക്കോ ഷാഡോർക്ക് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം നാട്ടകത്തിലെത്തിച്ചത്. മുന്നേറ്റ നിരയിലും മധ്യനിരയിലും പ്രതിരോധ നിരയിലുമടക്കം പ്രഗത്ഭരായ വിദേശ താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് നാട്ടകത്തിലെത്തിച്ചത്. പുതിയ സീസണിനായി പുതിയ വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന വിദേശ താരങ്ങൾ ആരെല്ലാം ഈ സീസണിലും ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടാകുമെന്ന് നോക്കാം. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിയമപ്രകാരം ഐ എസ് എല്ലിൽ ഒരു ക്ലബിന് 7 വിദേശ താരങ്ങളെയാണ് സൈൻ ചെയ്യാൻ അനുമതിയുള്ളത്. അതുപ്രകാരം തന്നെ കഴിഞ്ഞ ഐ എസ് എൽ സീസണിലും ബ്ലാസ്റ്റേഴ്സിനൊപ്പം 7 വിദേശ താരങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ രണ്ട് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ മികച്ച ഇടപെടലുകൾ നടത്തിയ സെർബിയൻ സെന്റർ ബാക്കായ നിമാജ ലാക്കിപെസിച്ച് പലതവണ പരിക്ക് വില്ലനായെത്തിയ പോയും കളിച്ച കളികളെല്ലാം മികച്ച പ്രകടനം പുറത്തെടുത്ത ഉഗാണ്ടൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ കെസിറോൺ കിസീറ്റോ കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിലെ മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും പിന്നീട് പ്രതീക്ഷക്കൊത്തുയരാൻ കഴിയാതെ പോയ സെർബിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ നിക്കോളാസ് ക്രിച്മാറോവിച്ച് പരിക്ക് മൂലം മനസ്സെടുത്തൊടുക പുറത്തിരുന്ന പോയെല്ലാം പ്രതിരോധത്തിൽ ഉറച്ചുനിന്ന ഫ്രഞ്ച് ഡിഫൻഡറായ സിറിൽ കാലി. ഗോൾ വേട്ടക്കാരൻ എന്ന ലേബലിൽ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ രണ്ട് താരങ്ങളാണ് സ്ലോവേനിയൻ മുന്നേറ്റ താരമായ മത്രി പോപ്ലാനിക്കും സെർബിയൻ മുന്നേറ്റ താരമായ സ്ലാവിസ സ്ട്രോയാനോവിച്ചും. കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലും വിങ്ങുകളിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഗാന താരമായ കരേജ് പെക്കുസൻ. ഈ 7 വിദേശ താരങ്ങളാണ് കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ കാര്യമായ പ്രകടനം നടത്താൻ കഴിയാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ ആറാം സീസണിന് വേണ്ടി ഇതിനകം തന്നെ 4 വിദേശ താരങ്ങളെ ടീമിലെത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന 7 വിദേശ താരങ്ങളിൽ 4 താരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു പോകും. ഫുട്ബോൾ താരങ്ങളെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ട്രാൻസ്ഫർ മാർക്കറ്റ് .com എന്ന വെബ്സൈറ്റിൻ്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഐ എസ് എൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന 7 വിദേശ താരങ്ങളിൽ 3 വിദേശ താരങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സുമായി 2020 വരെ കരാറുണ്ട്. സെർബിയൻ സെന്റർ ബാക്കായ നിമാഞ്ച ലാക്കിപെസിച്ചിനും സെർബിയൻ മുന്നേറ്റ താരമായ സ്ലാവിസ സ്ട്രോയാനോവിച്ചിനും ഗാന താരമായ കരേജ് പെക്കുസനുമാണ് ബ്ലാസ്റ്റേഴ്സുമായി 2020 വരെ കരാറുള്ളത്. മറ്റു 4 വിദേശ താരങ്ങളുടെയും കരാർ സംബന്ധിച്ച വിവരങ്ങൾ മേൽപ്പറഞ്ഞ വെബ്സൈറ്റുകളിലൊന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ 3 വിദേശ താരങ്ങളെ തന്നെയാകും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തുന്നത്. പുതിയ സീസണിനായി 4 വിദേശ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഇതിനോടകം തന്നെ ടീമിലെത്തിച്ചു കഴിഞ്ഞു. 2020 വരെ കരാറുള്ള ഈ 3 താരങ്ങൾ കൂടിയാകുമ്പോൾ പുതിയ സീസണിലേക്കുള്ള 7 വിദേശ താരങ്ങൾ ഇപ്പോൾ തന്നെയായി. അതുകൊണ്ട് തന്നെ ഇനി വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഐ എസ് എല്ലിൻ്റെ ആറാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിക്കുന്ന 7 വിദേശ താരങ്ങൾ ഇവരാകും. പ്രതിരോധത്തിൽ സെർബിയൻ സെന്റർ ബാക്കായ നിമാഞ്ച ലാക്കിപെസിച്ചും ഈ സീസണിൽ ഡൽഹി ഡൈനാമോസിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ജിയാണി സുബർലോണും മധ്യനിരയിൽ ജംഷഡ്പൂരിൽ നിന്ന് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ മരിയോ ആർക്കുസും സെർജിയോ സിഡോഞ്ചിയും മുന്നേറ്റ നിരയിൽ ഗോൾ കണ്ടെത്താനായി എൽക്കോ ഷാഡോരിക്കൊപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ബെർത്തലോമിയ ഒഗ്ബശയും കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന സ്ലാവിസ സ്റ്റോയാനോവിച്ചും വിങ്ങുകളിൽ എതിർ പ്രതിരോധം കീറിമുറിക്കാൻ ഗാനാ താരമായ കരേജ് പെക്കുസണും. ഈ 7 വിദേശ താരങ്ങളാവും ഐ എസ് എല്ലിന്റെ ആറാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.